വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത്, നിങ്ങളൊരു ടി വി ചാനലിലാണിത് കാണുന്നതെങ്കിൽ ഈ സമയം തന്നെ ഈ ടി വി ചാനൽ ട്യൂൺ ചെയ്യുവാൻ നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടൊക്കെ ഇപ്പോൾ പറയുക. അതല്ല, ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുകയോ ഇത് ഫോർവേഡ് ചെയ്യുകയോ ചെയ്യുക മറ്റുള്ളവർക്കൂടെ അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയാകട്ടെ. നമുക്ക് ഏവർക്കും ചേർന്ന് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ണർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, കന്യാകുമാരിയിൽ നിന്നുള്ള പത്രോസിനും ശോഭയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു. മക്കളെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിൻ്റെ അനുഗ്രഹങ്ങൾക്കായും അഭിവൃദ്ധിക്കായും പ്രാർത്ഥിച്ച് ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് ദൈവവചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പോവുകയാണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതെടുക്കുക. ഒരു നോട്ട്ബുക്ക് എടുക്കുക. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും സെർമൺ നോട്ട് കീപ്പർ എന്ന പ്രത്യേക പുസ്തകം തന്നെ അതിനുവേണ്ടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് സ്വന്തമാക്കാം. കേൾക്കുന്ന ദൈവവചനങ്ങൾ, ദൈവവചന സന്ദേശങ്ങൾ എഴുതി വയ്ക്കാം. എല്ലാവർക്കും വ്യക്തിപരമായി ഒരു ബൈബിൾ, പേഴ്സണൽ ബൈബിൾ ഉണ്ടായിരിക്കണം. കയ്യിലില്ലെങ്കിൽ അതും ബ്ലെസ്സിങ് ടുഡേയിൽ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. തുടർന്ന് കർത്താവ് ഇന്നും ജീവിക്കുന്നു, അതുകൊണ്ട് അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു. പലരെയും അനുഗ്രഹിച്ച അനുഭവ സാക്ഷ്യം നിങ്ങളിന്ന് കേൾക്കുന്നതായിരിക്കും. ഈ എപ്പിസോഡിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ വർക്കലയിൽ April 27 ശനിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ ബ്രദർ ഡാമിയൻ ആൻഡ് ഫാമിലി നയിക്കുന്ന വചന പ്രഘോഷണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. April 27 ശനിയാഴ്ച കൈരളി ഓഡിറ്റോറിയം, മൈതാനം, വർക്കല. April 25 വ്യാഴാഴ്ച മിറക്കിൾ സർവീസിൽ ബ്രദർ ഡാമിയൻ ആന്റണി ശുശ്രൂഷിക്കുന്നു. ദൈവവചന നിറവിൽ അനുഗ്രഹീതരാകുവാൻ, വിടുതലുകളുടെ നേർസാക്ഷികളാകുവാൻ നിങ്ങളും കടന്നുവരൂ. April 25 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച്, പത്തടിപ്പാലം, കൊച്ചിൻ. ഉത്തമ കുടുംബജീവിതം നയിക്കുവാൻ ദമ്പതികൾക്കായി ഒരു ഏകദിന കോൺഫറൻസ്, ഹാപ്പി ഹോംസ് 2019, May 1 ബുധനാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണിവരെ. റവറന്റ് ജോൺസൺ വി, പാസ്റ്റർ സിന്ത്യ ജോൺസൺ, ബ്രദർ ഡാമിയൻ ആന്റണി, സിസ്റ്റർ ക്ഷമ ഡാമിയൻ നയിക്കുന്ന ഈ കോൺഫറൻസിലേക്ക് ഉടൻ രജിസ്റ്റർ ചെയ്യുക. കോൾ 0484-422-101. Let me give an introduction to the message I'm going to give you today. ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശത്തിന്റെ ഒരു മുഖപുര ഞാൻ നിങ്ങളോട് പറയട്ടെ. Many people in the world, for them life itself is a struggle. ഒത്തിരി ആളുകൾക്കും ഇന്ന് ലോകത്തിൽ ജീവിതം തന്നെ ഒരു പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണ് അവർക്ക്. People have told me that struggle is their life breath. പല ആളുകളും പറയാറുണ്ട് അവരുടെ ജീവിതത്തിൽ വളരെയധികം കഷ്ടതകൾ, പരിശ്രമങ്ങൾ അവർ എടുക്കുന്നതാണ് അവരുടെ ജീവിതത്തിലെ ജീവവായു എന്ന് പറയാറുണ്ട്. I agree, many of you sitting here, maybe you are going through the same situation in life. ഞാൻ നിങ്ങളോട് യോജിക്കുന്നു, നിങ്ങളിൽ പല ആളുകളും അതുപോലെ ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോകുന്നത്. Daily you're going through struggles of life. എല്ലാ ദിവസങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ്. We cannot just close our eyes to the realities of life. നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളുടെ നേരെ നോക്കി കണ്ണടയ്ക്കുവാൻ നമുക്ക് ഒരിക്കലും കഴിയുകയില്ല. This is because of this, a couple of years back the Lord prompted me to write a book titled Breaking Barriers. അതുകൊണ്ടാണ് കർത്താവ് കുറച്ച് നാളുകൾക്ക് മുൻപ് തടസ്സങ്ങളെ തകർക്കുക എന്ന പേരുള്ള ഒരു പുസ്തകം എഴുതുവാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചത്. I know it's a very powerful tool. Everyone living in this world they can use it to break all the barriers in life. ഈ ലോകത്തിൽ നിന്ന് ജീവിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുക്കാണ് അത്. അത് അവരുടെ ജീവിതത്തിൽ ഉയരുന്ന എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് അവർക്ക് മുന്നേറുവാൻ സഹായിക്കുന്ന ഒരു പുസ്തകമാണ്. Many people have even told me that Christian life
is a very very difficult life. ഒത്തിരി ആളുകൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ച ഒരു ജീവിതമാണ്. Okay, to an extent I may be able to agree to that. ഒരു പരിധി വരെ ഞാൻ അതിനോട് യോജിക്കാൻ തയ്യാറാണ്. But let me tell you, life without Christ is harder. എന്നാൽ ക്രിസ്തുവില്ലാത്ത ഒരു ജീവിതമാണ് ഏറ്റവും വിഷമമേറിയ ജീവിതം. Or rather, life is easier with Christ. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ യേശുവിനോടുള്ള ജീവിതം വളരെ എളുപ്പമേറിയ ഒരു ജീവിതമാണ്. Because you will be a zero without Christ. കാരണം നിങ്ങൾ യേശുവില്ലാതെ വരുമ്പോൾ ഒരു പൂജ്യമായി മാറുകയാണ്. But you are a hero with Christ. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഒരു ജയാളിയായി മാറുകയാണ്. When you live a Christian life with Christ, what happens is there will be a daily strengthener in your struggles of life. ക്രിസ്തുവിനോട് കൂടെ നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സംഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമുക്ക് ഒരു ശക്തി തരുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയാണ്. And Christ came, our Lord came into this world and he lived 33 and a half years of human life. നമ്മുടെ കർത്താവ് യേശു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് 33.5 വർഷം ഈ ഭൂമിയിൽ ഒരു മനുഷ്യ ജീവിതം തന്നെ നയിച്ചതാണ്. Many of us, we have lived more than that on earth. നമ്മളിൽ പല ആളുകളും അതിനേക്കാൾ കൂടുതൽ ഈ ലോകത്ത് ജീവിച്ചവരാണ്. But when Jesus was only 33 and a half years old, he gave his life for the perishing sinners, for us, and he left the place. എന്നാൽ യേശു കർത്താവ് 33.5 വർഷം ഇവിടെ ജീവിച്ച് തന്റെ ജീവിതം നമുക്ക് വേണ്ടി നൽകി താൻ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയിരിക്കുകയാണ്. But that short life impacted the world and the generations. എന്നാൽ ആ ചെറിയ ആ ജീവിതം തന്റെ തലമുറയെയും ഈ ലോകത്തിൽ വരുവാനുള്ള എല്ലാ തലമുറകളെയും അത് വളരെയധികം സ്വാധീനിച്ചതാണ്. Hallelujah. Hallelujah. We are here because of his life on earth for a short span. ഇന്ന് നമ്മൾ ആയിരിക്കുന്നത് ഈ ലോകത്തിൽ ജീവിക്കുന്നത് തന്റെ ആ ചെറിയൊരു ജീവിത നിമിത്തമാണ് ഇന്ന് നമ്മുടെ ജീവിതം നിലനിൽക്കുന്നത്. Many people struggle and struggle in their spiritual life and in their secular life. ഒത്തിരി ആളുകളും അവരുടെ ആത്മീയ ജീവിതത്തിലും അവരുടെ ലോകപരമായ ജീവിതത്തിലും ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ്. All of us, we know that Jesus chose 12 disciples and he named them apostles. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് യേശു കർത്താവ് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു, അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേര് കൊടുത്തു. And they had a privilege to be trained by Jesus directly. അവർക്ക് യേശുവിനാൽ നേരിട്ട് പരിശീലിക്കപ്പെടുവാനുള്ള ഒരു വലിയ ഭാഗ്യം അവർക്ക് ലഭിച്ചു. So maybe 3 years, maybe 2 years, they were with Jesus, they were living with Jesus very closely. അവരൊരു പക്ഷേ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം യേശുവിനോട് കൂടെ വളരെ അടുത്ത് ജീവിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. And Jesus took them to different phases of life and ministry. യേശു കർത്താവ് അവരെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ സുശ്രൂഷയുടെ വിവിധ തലങ്ങളിലൂടെ യേശു കർത്താവ് അവരെ നയിക്കുവാൻ ഇടയായി. I always compare like this, that 3.5 years of Jesus' life with disciples, or disciples' life with Jesus, that life together, living together, has given us a model or a pattern in our lives. We also live like that today with Jesus on earth. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടൊത്ത് ഒരു 3.5 വർഷം താൻ ജീവിച്ചു, ശിഷ്യന്മാർ യേശുവിനോടൊപ്പം ജീവിച്ചു. ആ ജീവിത കാലയളവ് ഇന്ന് നമ്മൾ യേശുവിനോടൊപ്പം എങ്ങനെ ജീവിക്കണമെന്നുള്ളതിനുള്ള ഒരു മാതൃകയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. I just want to show you one episode of training Jesus gave to his disciples from Mark chapter 4. മാർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അതുപോലെ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു പരിശീലനത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. Mark chapter 4, we are going to read from verse number 35 onwards up to verse number 41. മാർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 35 മുതൽ 41 വരെയുള്ള വേദഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. Let's read. You can also join me in reading. Mark 4:35. That day when evening came, he said to his disciples, let's go over to the other side. നിങ്ങൾക്ക് വായിക്കാം, എന്നോടൊപ്പം വായിക്കാം. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകുക എന്ന് അവൻ അവരോട് പറഞ്ഞു. Verse number 36. Leaving the crowd behind, they took him along just as he was in the boat.
മുപ്പത്താറാമത്തെ വാക്യം, അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്നവാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. There were also other boats with him. 37. A furious call came up and the waves broke over the boat so that it was nearly swamped. 37. അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി, പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. Now I believe when I went through the four gospels there were many incidents in which Jesus and his disciples crossed the lake. നമ്മള് ബൈബിൾ ഞാൻ വായിച്ചപ്പോൾ നാല് സുവിശേഷങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അവിടെ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി ആ ഗലീല തടാകത്തിലൂടെ മറികടന്നത്, അതിനെ മറികടന്ന് അക്കരയ്ക്ക് പോയത് പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. And some of the incidents are recorded. ചില സന്ദർഭങ്ങൾ നമ്മുടെ വചനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. And I believe some of the incidents are not recorded. ഞാൻ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ, ചില സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ അത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടേ ഇല്ല. Now on this occasion Jesus is traveling, sailing in the boat with the disciples. He is also present in the boat. ഈ സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു കർത്താവും തൻ്റെ ശിഷ്യന്മാരോടൊപ്പമാണ് യാത്ര ചെയ്യുന്നത്. താൻ ആ പടകിൽ യേശു കർത്താവും ഉണ്ടായിരുന്നു. There is another incident recorded in the Bible in which Jesus was not present in the boat but in between he walked on the water and got into the boat. മറ്റൊരു സാഹചര്യം ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു കർത്താവ് പടകിൽ അവരോടൊപ്പം ശിഷ്യന്മാരോടൊപ്പം ഇല്ലാത്ത ഒരു സമയവും അതിനുശേഷം അതിൻ്റെ ഇടയ്ക്ക് യേശു കർത്താവ് പിന്നീട് പ്രത്യക്ഷപ്പെട്ട് തൻ അവരോടൊപ്പം യാത്ര ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. Now in this occasion, on this occasion Jesus is there in the boat. ഈ സാഹചര്യത്തിൽ യേശു കർത്താവ് ആ പടകിൽ ഉണ്ടായിരുന്നു. And it clearly says that there were also other boats with him. മറ്റൊരു കാര്യം കൂടി ഇവിടെ വളരെ വ്യക്തമാണ്, മറ്റ് ചെറു പടകുകൾ കൂടെ അവരോടൊപ്പം ഉണ്ടായിരുന്നു. In other words a team of boats were traveling together. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു പടകുകളുടെ വഞ്ചികളുടെ ഒരു ഒരു പറ്റം തന്നെ, ഒരു കൂട്ടം തന്നെയാണ് ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. In those boats Jesus was present in one boat. പടകളുടെ ഇടയിൽ യേശു കർത്താവ് ഒരു ചെറുക പടകിൽ യേശു കർത്താവും ഉണ്ടായിരുന്നു. And the disciples were also with him in the boat. തന്റെ ശിഷ്യന്മാരും തന്നോടൊപ്പം ആ പടകിൽ ഉണ്ടായിരുന്നു. So what happened there? Verse number 37, a furious call came up and the waves broke over the boat so that it was nearly swamped. അവിടെ എന്താണ് സംഭവിച്ചത്? 37-ാമത്തെ വാക്യം, അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി, പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. Jesus is present there. യേശു കർത്താവ് അവിടെ ഉണ്ട്. The disciples, the apostles are there. യേശുവിന്റെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ അവിടെ ഉണ്ട്. But still a huge mighty wind blew at the boat. എന്നാൽ ആ സാഹചര്യത്തിലും, യേശു ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ പോലും ഒരു വലിയൊരു ചുഴലിക്കാറ്റ് ആ പടകിലേക്ക് ആഞ്ഞടിക്കുകയാണ്. Somebody shout hallelujah. Verse number 38 says Jesus was in the stern sleeping on a cushion. The disciples woke him and said to him, Teacher, don't you care if we drown? 38-ാമത്തെ വാക്യം, അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. All the disciples were panicking. They were screaming, they were praying, they were shouting, but Jesus was sleeping. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ശിഷ്യന്മാരും വളരെ പേടിച്ച് വിറച്ച് നിലവിളിക്കുകയാണ്, കരയുകയാണ്. പക്ഷെ യേശു കർത്താവ് ആ സമയത്ത് താൻ അവിടെ ഉറങ്ങുകയാണ്. So we see Jesus resting in a storm. നമ്മളിവിടെ യേശുവിനെ കാണുന്നത് ആ കൊടുങ്കാറ്റിന്റെ മധ്യേ താൻ അവിടെ വിശ്രമിക്കുന്നതായിട്ടാണ്. Did you listen to that? നിങ്ങൾ അത് ശ്രദ്ധിച്ചുവോ? Jesus was sleeping on a cushion. When the storm came yesu kartavu oru thalayenakke vechu avadu urangiyana pakshe aa samayathana oru kudungaat avadu adikkunathu. And an amazing thing is that even when the storm hit Jesus was still sleeping and the disciples were screaming. ആ മറ്റൊരു കാര്യം കൂടെ പറയുന്നത്, അവിടെ ആ കൊടുങ്കാറ്റ് വന്ന് അടിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അടിച്ച സമയത്ത് യേശു കർത്താവ് അവിടെ അപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ശിഷ്യന്മാർ അവിടെ അലറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. I believe like this, Jesus is the greatest designer of life.
ഞാൻ വിശ്വസിക്കുന്ന യേശു കർത്താവാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും നന്നായി ചിത്രീകരിച്ചിരുന്നത്. He is the greatest orchestrator of everything. യേശു കർത്താവാണ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ക്രമീകരിക്കുന്നത്. He is the one who is giving us different seasons of life. താനാണ് നമ്മുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത്. Brothers and sisters, are you with me this morning? സഹോദരി സഹോദരന്മാരെ, എന്നോടൊപ്പമാണോ നിങ്ങൾ ഇപ്പോൾ ഉള്ളത്? If you are with me, show me your hands. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ കൈകൾ ഉയർത്തി എന്നെ കാണിച്ചാലും. You can also say hallelujah to the Lord. അതിനോടൊപ്പം തന്നെ കൈകൾ വീശി ഹല്ലേലൂയ പറഞ്ഞാലും. Rest of the minutes, listen to me. ആ തുടർന്നുള്ള സമയങ്ങളിൽ എന്നെ ശ്രദ്ധിക്കുക. Jesus is sleeping in a cushion when the storm hit. അവിടെ ആ കൊടുങ്കാറ്റടിച്ചപ്പോൾ യേശു കർത്താവ് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. Even after hitting the storm, Jesus was still sleeping. ആ കൊടുങ്കാറ്റടിച്ച സമയത്ത് പോലും യേശു കർത്താവ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Because it was a mighty wind, it was a squall. The disciples woke up and they started panicking. വലിയൊരു കാറ്റാണ്, വലിയൊരു ചുഴലിക്കാറ്റായിരുന്നു. പക്ഷേ ശിഷ്യന്മാർ അവിടെ വളരെയധികം പേടിച്ച് കരയുകയാണ്. Jesus deliberately caused everything so that he could teach them a faith lesson. ആ സാഹചര്യങ്ങളെല്ലാം യേശു കർത്താവ് അങ്ങനെ പോകുവാൻ ഇടയാക്കിയത് തനിക്ക് തൻ്റെ ശിഷ്യന്മാരോട് ചില പാഠങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്, പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യേശു കർത്താവ് അങ്ങനെ ചെയ്തത്. Let me prophesy over you. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കട്ടെ. Some of you may be going through the storms of life right now. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കൊടുങ്കാറ്റിന്റെ മധ്യത്തിലൂടെയാണ് നിങ്ങളിൽ പല ആളുകളും ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. The storm is blowing at you, not without the knowledge of Christ. നിങ്ങളുടെ ജീവിതത്തിൽ ആ കൊടുങ്കാറ്റ് അടിക്കുന്നത് ദൈവത്തിന്റെ അറിവോട് കൂടെ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രശ്നം അടിക്കുന്നത്. Hallelujah. Hallelujah. And he is in control. അവനാണ് സകലത്തിന്റെ നിയന്ത്രണമുള്ളത്. Hallelujah. Hallelujah. Everybody say Jesus is in control. എല്ലാവരും പറഞ്ഞാലും യേശു എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ്. ഉറക്കെ പറഞ്ഞു, യേശു സകലത്തെയും നിയന്ത്രിക്കുന്നു. സകലത്തെയും നിയന്ത്രിക്കുന്നു. Shout hallelujah. Hallelujah. Verse number 39 says, he got up, rebuked the wind and said to the waves, quiet, be still. And then the wind died down and it was completely calm. 39th വാക്യം, അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് കൽപ്പിച്ചു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. Now this incident has many aspects and many facets to it. ഈ സാഹചര്യത്തിന്, ഈ സന്ദർഭത്തിന് വിവിധ തരങ്ങളായ ഘട്ടങ്ങളുണ്ട്. There are lessons of prayer in this. ഇവിടെ പ്രാർത്ഥനയുടെ സമയമുണ്ട്. There are lessons of faith in this. ഇവിടെ വിശ്വാസത്തിന്റെ സാഹചര്യം കാണാം. There are lessons of how to react to the storms of life in this. ഇവിടെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ കാറ്റിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള പാഠവും നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. If you go in an analytical way, you can pick out a lot of things from this. ഇവിടെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഇതിനെ പഠിക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. Shout hallelujah. Hallelujah. Yesterday we were in Chennai. ഇന്നലെ ഞങ്ങൾ ചെന്നൈയിലായിരുന്നു. We had a wonderful blessing today festival in Chennai. ചെന്നൈയിൽ ഇന്നലെ നല്ലൊരു blessing today festival ഉണ്ടായി. After the blessing festival I was praying for, I don't remember exactly, I was praying for somebody. Blessing festival ശേഷം ഞാൻ ചില ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Suddenly the Lord showed me a vision. പെട്ടെന്ന് ദൈവം എന്നെ ഒരു ചിത്രം കാണിച്ചു. As I was looking, this man, this brother was turning the pages of the Bible. ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ ബ്രദർ ബൈബിളിന്റെ പേജുകൾ ഇങ്ങനെ മറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. But suddenly when he reached at a certain page, he stopped turning the pages. ഒരു പ്രത്യേക ഭാഗത്ത് അവൻ താൻ എത്തിച്ചേർന്നപ്പോൾ താൻ ആ താളുകൾ മറിക്കുന്നത് താൻ നിർത്തി. Because his eyes struck upon something on the page. ആ കാരണം തന്റെ കണ്ണുകൾ ആ പേജിലെ ഏതോ ഒരു ഭാഗത്ത് തന്റെ കണ്ണുകൾ തറയ്ക്കുവാനിടയായി. He saw something like a pearl or something like a gem placed on the page, real pearl. താന് ആ താളുകൾക്കിടയിൽ താൻ കാണുകയാണ് ഒരു വിത്ത് മുത്തുപോലെ വിലയേറിയ മുത്തുപോലെ എന്തോ താൻ അതിനകത്ത് കാണുകയാണ്. He took it in his hands. താൻ അത് തന്റെ കൈകളിൽ എടുത്ത് and he wondered about the beauty and the radiance of that gem. ആ മുത്തിന്റെ അതിന്റെ പ്രകാശവും ശോഭയും അതിന്റെ ഭംഗിയൊക്കെ കണ്ട് താൻ വളരെയധികം അതിശയിക്കുകയാണ്. Again he started turning the pages of the Bible. പിന്നീടും താൻ ആ ബൈബിളിലെ താളുകൾ മറിക്കുവാൻ തുടങ്ങി. Again he was struck at some other portion. പിന്നീട് താൻ മറ്റൊരു ഭാഗത്ത് താൻ അവിടെ നിൽക്കുകയാണ്. Because he saw another pearl. മറ്റൊരു മുത്ത് താൻ അവിടെ കാണുകയാണ്. He took it up.
ആധാനത എടുത്തു. And this was going on. ഇതിങ്ങനെ നടന്നുകൊണ്ടിരുന്നു. Suddenly the Holy Spirit told me. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. When this man will be studying the Bible. ഇദ്ദേഹം ദൈവത്തിന്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ he is going to receive pearls from the Holy Spirit, gems from the Holy Spirit. Thani Bible nagathunna pearls muttugalum ellam thani devathinte vachanathil ninnu than edukkan pogiyana. It was for the first time I was seeing such a vision. Njan aadyamayittana angane oru darshanam njan kaanunnathu. I believe it was not my imagination, it was from the Holy Spirit. Njan vishwasikkunnu adu orikkilum ende chindakalil ninnu mathram vannathalla adu parishuddhaatmavil ninnu vannathaanu. I prophesy over some of you sitting here. Njan ivide irikkunna sila aalukalodu njan innu samsaarikkum. The same Holy Spirit is going to do the same thing in your life when you study the Bible. ഐ അതേ കാര്യം തന്നെ അതേ പരിശുദ്ധാത്മാവ് നിങ്ങൾ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ആ കാര്യം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. These pearls are going to be precious revelations, precious pieces of wisdom that you are going to receive from the Lord. ഇത് ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കുന്ന വിലയേറിയ വെളിപ്പാടുകൾ വിലയേറിയ ആലോചനകളായി ആ മുത്തുകളെ അത് കാണിക്കുകയാണ്. Shout hallelujah. എത്ര പേർ കൈ ഉയർത്തി ഹല്ലേലൂയ പറയും. And Jesus said never put such gems, such pearls in front of dogs and pigs. ആ യേശു കർത്താവ് പറഞ്ഞു അങ്ങനെയുള്ള വിലയേറിയ മുത്തുകൾ ഒരിക്കലും പട്ടികളുടെയോ പന്നികളുടെയോ മുന്നിൽ ഒരിക്കലും ഇടരുത്. Hallelujah. Hallelujah. Because they don't know the value of it, they will just trample upon it and they will attack you. കാരണം അവർക്ക് അതിന്റെ വില അറിയില്ല, അതിന്റെ മേൽ ചവിട്ടി അവർ നിങ്ങളെ ആക്രമിക്കുവാൻ തുടങ്ങുന്നതാണ്. Hallelujah. Hallelujah. So in this episode Jesus is teaching them a valuable lesson. ഇവിടെ യേശു കർത്താവ് അവരെ വളരെ വിലയേറിയ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. Verse number 40 says he said to his disciples, why are you so afraid? Do you still have no faith? പിന്നെ അവൻ അവരോട് നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്, നിങ്ങൾ ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. So it is a faith lesson. ഇതൊരു വിശ്വാസത്തിന്റെ പാഠമാണ്. And the disciples were crying out to Jesus, that is a prayer lesson. യേശു കർത്താവിന്റെ അടുക്കൽ ശിഷ്യന്മാർ കരയുകയാണ്, ഒരു പ്രാർത്ഥനയുടെ പാഠം അവിടെയുണ്ട്. But there is another lesson modeled by Jesus. He was resting in the storm. ഇവിടെ മറ്റൊരു പാഠം യേശു കർത്താവ് മാതൃകയാക്കി കാണിച്ചു തന്നത് താൻ ആ കാറ്റിന്റെ മധ്യേ താൻ വിശ്രമിക്കുകയായിരുന്നു. If you know the power of God and if you know the abilities of the Lord, if you know the authority of the Lord, that he has all authority in heaven and earth, he is in control, he can calm any wave, he can calm quiet any wind. If you have that knowledge, you can also rest in the storms of your life. ningal devathinte shaktiye, devathinte adhigarathe, devathinte kalvine petti ningal manasilakkukayanengil ningalude jeevithathil idu pole prashnangalude kaattu vannadikkunnondirikkunna samayathum ningalku aa prashnathinte madhye yeshu karthavu urangiyathu pole swasthamayirikkuvan visramikkuvan ningalku oruvarkkum kazhiyunnathaanu. If you believe that, shout amen. ningal vishwasikkunnengil amen paranjal. One more amen. orikkal koodi amen paranjal. അല്ലിയുടെ പേര് രമണി എന്നാണ് മൃതരെ. ഒന്നര വർഷമായിട്ട് നമ്മുടെ വർക്കല ബ്ലസ്സിന് പോകുന്നു. ആൻറ്റിക്ക് ഒത്തിരി നാളുകളായിട്ട് പ്രഷറിൻ്റെ അസുഖം, ബി പിയുടെ അസുഖം ഉണ്ടായിരുന്നു. കാല് നീര് വെക്കുമായിരുന്നു. ആൻറ്റിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ബുദ്ധിമുട്ടിലാണ് ആൻറ്റി ഇരുന്നേച്ചത്. എന്നാൽ കഴിഞ്ഞ ഹോളി സ്പിരിറ്റ് സിനഡിനെ നമ്മുടെ കൊച്ചിൻ ബ്ലസ്സിസെല്ലിൽ വന്ന് ആൻറ്റി ആരാധിച്ചു. വർക്കലക്കാരി നട യാത്ര ചെയ്യാൻ പറ്റത്തില്ല, പോകാൻ പറ്റത്തില്ല, പക്ഷെ ആൻറ്റി വിശ്വാസത്തോടുകൂടി സൗഖ്യം കിട്ടുന്ന കൊച്ചി വരെ കൊച്ചി വരെ ആൻറ്റിക്ക് അത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ല, ബസ്സിലൊന്നും യാത്ര ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ആൻറ്റി വിശ്വാസത്തോടുകൂടി അവിടെ വന്ന് പ്രാർത്ഥിച്ചു. അന്ന് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ദേവദാസന്മാരെല്ലാം പ്രാർത്ഥിച്ചു ആൻറ്റി പറയുക. അതിനുശേഷം പിന്നെ തനിക്ക് തലകറക്കം വന്നിട്ടില്ല, കാലിൽ നീര് വന്നിട്ടില്ല, രോഗമെല്ലാം മരുന്ന് കഴിക്കുന്നില്ല, തനിക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒക്ടോബറിലോ നവംബറിലോ ആണ്. ഓക്കെ, ആറ് മാസമായി, ആറോ ഏഴ് മാസം, ആറേഴ് മാസം മുമ്പ് കർത്താവ് സൗഖ്യമാക്കി. കർത്താവെ, നമുക്ക് ഏവർക്കും ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കാം. മഹാദൈവമേ, കരുണയുള്ള ദൈവമേ, മനസ്സലിവുള്ള കർത്താവേ, ഇപ്പോൾ ജനങ്ങളെ വിടുവിക്കുവാൻ അങ്ങ് കൈനീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രത്യേക കാര്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തോ പേടിപ്പിക്കുന്ന ചില സ്വപ്നങ്ങൾ കണ്ടിട്ട് അതിനുശേഷം ഇങ്ങോട്ട് ഭയങ്കരമായൊരു ഭീതിയിൽ കഴിയുന്ന ചില വ്യക്തികളെ കർത്താവ് കാണും. ആ സ്വപ്നങ്ങളുടെ സ്വപ്നം ഉളവാക്കിയ ആ ഭയത്തിൽ നിന്ന്
കർത്താവ് നിങ്ങൾ ഇന്ന് സ്വതന്ത്രമാക്കുകയാണ്. അതിനെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ യേശുവിൻ്റെ കൈവെള്ളയിലാണ് ഇരിക്കുന്നത്. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതലുകൾ അവർ അനുഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിഭയങ്കരമായി, സാധാരണ എല്ലാവരുടെയും മുടി പൊഴിയാറുണ്ട്, എന്നാൽ അങ്ങനെയല്ല, അതിഭയങ്കരമായി മുടി പൊഴിഞ്ഞ് അതിനാൽ ഭയങ്കര മാനസിക പ്രയാസത്തിലൂടെ പോകുന്ന ചിലരെ കർത്താവ് ഈ സമയത്ത് കാണുന്ന. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ വിടുതൽ പ്രാപിക്കട്ടെ. ഇൻ ജീസസ് നെയിം വിടുതൽ പ്രാപിക്കട്ടെ. ബ്രസ്റ്റ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. അതുപോലെ ഫൈബ്രോയിഡുകളും സിസ്റ്റുകളും ട്യൂമറുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ ശരീരത്തിൽ ജോയിൻറ്റുകളിലെല്ലാം വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. കർത്താവെ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ പ്രയാസമോ ബുദ്ധിമുട്ടുകളോ എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിക്കുക. യേശുവിൻ നാമത്തിൽ ഏത് വിഷയത്തിലും കർത്താവെ അങ്ങ് മറുപടി നൽകി ഇവരെ ആശ്വസിപ്പിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങൾ നൽകണമേ. അതുപോലെ കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകണമേ. വിവിധങ്ങളായ ആവശ്യങ്ങൾ കർത്താവെ അങ്ങ് കൂടെ ഇരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. കൂടാതെ ബ്ലെസ്സിങ് ടുഡേ .tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. തപാൽ മാർഗം നിങ്ങൾക്ക് ഓൺലൈനായൊക്കെ കരസ്ഥമാക്കാൻ കഴിയും. നാളെ നമുക്ക് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ ചർച്ചുകളിൽ മിറക്കിൾ സർവീസ് നടക്കുകയാണ്. ഈ ശനിയാഴ്ച നമുക്ക് വർക്കലയിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. ഞായറാഴ്ച പത്തനംതിട്ടയിൽ സൂപ്പർ സൺഡേ നടക്കുകയാണ്. ഇതുവരെ ഒരു സൂപ്പർ സൺഡേയിൽ അറ്റൻഡ് ചെയ്തിട്ടില്ലാത്ത സകലരും ദയവായി വന്നു ചേരുക. എന്ന് മാത്രമല്ല, മെയ് 1 നമ്മുടെ ഫാമിലി കോൺഫറൻസ്. രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ദമ്പതികൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. കർത്താവ് ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ. കഴിഞ്ഞുപോയ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. എൻ്റെ പഴയ സ്വഭാവങ്ങളിൽ നിന്നും എനിക്ക് സംഭവിച്ച ഈ മാറ്റങ്ങളിൽ കഴിഞ്ഞ കാല പാപസ്വഭാവങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കുവാനും അതിലൂടെ ആരോഗ്യമുള്ളതും പുതുക്കം പ്രാപിച്ചതുമായ മനസ്സിൻ്റെ ഉടമയാക്കി എന്നെ മാറ്റുകയും ചെയ്തു ഈ മനസ്സിൻ്റെ നവീകരണം. ഇനി നിങ്ങളുടെ ജീവിതത്തിലും മാറ്റം വരുത്തുവാൻ നിങ്ങൾക്കും സാധിക്കും. ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ വർക്കലയിൽ April 27 ശനിയാഴ്ച രാവിലെ 10 ഉച്ചയ്ക്ക് 1 ബ്രദർ ഡാമിയൻ ആൻഡ് ഫാമിലി നയിക്കുന്ന വചനപ്രഘോഷണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. April 27 ശനിയാഴ്ച, കൈരളി ഓഡിറ്റോറിയം, മൈതാനം, വർക്കല. സൂപ്പർ സൺഡേ പത്തനംതിട്ട. ബ്രദർ ഡാമിയൻ നേതൃത്വം നൽകുന്ന അതിശക്തമായ വചന ശുശ്രൂഷയിൽ ഏവർക്കും സ്വാഗതം. അത്ഭുത സാക്ഷ്യങ്ങൾ, വിടുതലുകൾ, ഇവയെല്ലാം അനുഭവിച്ചറിയുവാൻ രാവിലെ 9:30 ഉച്ചയ്ക്ക് 1 April 28 ഞായറാഴ്ച, റോയൽ ഓഡിറ്റോറിയം, നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, TB Road, പത്തനംതിട്ട. കൂടുതൽ വിവരങ്ങൾക്ക് 8111996003.